ദേശീയപാതാ വികസനത്തിനായി ആരാധനാലയങ്ങളുടെ സ്ഥലം വിട്ടുകൊടുത്താൽ ദൈവം പൊറുത്തുകൊള്ളും എന്ന ഹൈക്കോടതിയുടെ പരാമർശം കേരളത്തിലെ മതമേലധ്യക്ഷന്മാരിൽ ചിലരെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ കെസിബിസിയുടെ അധ്യക്ഷനും സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പുമായ മാർ ജോർജ് ആലഞ്ചേരി ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളോ കപ്പേളകളോ ഒക്കെ ഈ ദേശീയപാതാ വികസനത്തിന് വേണ്ടി പൊളിക്കേണ്ടി വന്നാൽ അത് നല്ല മനസ്സോടുകൂടി വിട്ടുകൊടുക്കാൻ വിശ്വാസികൾ തയ്യാറാകണം എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നത്. ചെറിയ ആരാധനാലയങ്ങളുടെയൊക്കെ കാര്യത്തിലാണ് ഇത്തരമൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു ആരാധനാലയം ഈ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി പൊളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കെ സി ബി സി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ന്യായമായ ഒരാവശ്യമാണ്. മുക്കിന് മുക്കിന് ആരാധനാലയങ്ങൾ പെരുകി വരുന്ന ഈ കാലത്ത് അങ്ങനെ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റാൻ കഴിയാതെ ദേശീയപാത വികസനം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതിനെ വൈകാരികമായി കാണുകയാണ്. അപ്പോൾ ആ വൈകാരികമായുള്ള കാഴ്ചകൾക്കപ്പുറം ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ മതമേലധ്യക്ഷന്മാർ തയ്യാറെടുക്കുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന വർത്തമാനമാണ്. അഴിവാതുക്കൽ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഈ ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ ഞങ്ങളുടെ സ്ഥലം ദേശീയപാതയ്ക്കായി വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തി. അവരെ അഭിനന്ദിച്ചുകൊണ്ടാണ് ജോർജ് ആലഞ്ചേരി ഈ നിർണായകമായ നിലപാട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഏറെ ശ്രദ്ധേയമായി കാണേണ്ടത്. ഒരു ക്ഷേത്ര ഭാരവാഹികൾ എടുത്തിരിക്കുന്ന നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയും ഈ നിലയിൽ ദേശീയപാത വികസനത്തിനായി സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് തയ്യാറാണ് എന്നുള്ള മനോഭാവം മുന്നോട്ട് വയ്ക്കുകയാണ് എന്ന്. ഇനി മറ്റ് മതസ്ഥരും കൂടി അത്തരമൊരു നിലപാടുമായി രംഗത്ത് വന്നാൽ ഏറെ നാളുകളായി തടസ്സപ്പെട്ട് കിടക്കുന്ന പല മേഖലകളിലും ദേശീയപാത വികസനം ത്വരിതഗതിയിൽ നടക്കും. ഈ മതവികാരമെന്ന് പറയുന്നത് ഭയങ്കരമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ഈ ദേശീയപാത വികസനത്തെ തുരങ്കം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ മതവികാരത്തെയാണ് ചൂഷണം ചെയ്യുന്നത്. നമ്മുടെ പള്ളിയുടെ സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിൻ്റെ സ്ഥലം അങ്ങനെ ദേശീയപാതയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത് എന്നുള്ള ഒരു മനോഭാവം അങ്ങ് സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിനു പകരം മറ്റൊരിടം നൽകാമെന്ന് പറയുമ്പോൾ പോലും അത് അംഗീകരിക്കാതെ ദേശീയപാത വികസനത്തെ തടസ്സപ്പെടുത്തുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിക്കും അത് പറയേണ്ടി വന്നത്. അപ്പോൾ ഈ മുരടിച്ചിരിക്കുന്ന മനസ്സുകളൊന്ന് മാറിക്കിട്ടിയാൽ മാത്രമേ നമ്മുടെ വികസനം സാധ്യമാവുകയുള്ളൂ. അങ്ങനെ മുരടിച്ചിരിക്കുന്ന മനസ്സുകൾ മാറി തുടങ്ങുന്നു എന്ന് ഇത്തരത്തിലുള്ള മതമേലധ്യക്ഷന്മാരുടെ നിലപാടുകളിലൂടെ വ്യക്തമാവുകയാണ്. അത്തരം കടുംപിടുത്തങ്ങളുമായി ഇനി മുന്നോട്ട് പോകണ്ട എന്ന്. സ്വാഭാവികമായി അവിടെ സർക്കാർ എടുക്കേണ്ടുന്ന ഒരു നിലപാടുമുണ്ട്. അത് കെ സി ബി സി മുന്നോട്ട് വയ്ക്കുന്ന ആ നിലപാടിനോട് നമുക്കും ചേർന്ന് നിൽക്കാനാകും. കാരണം ചരിത്രപരമായി പ്രാധാന്യമുള്ള ആരാധനാലയങ്ങളാണെങ്കിൽ അവയെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത സ്വാഭാവികമായി ഒരു ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ അത് കണക്കിലെടുക്കണം. പക്ഷേ ഈ മുക്കിന് മുക്കിനുള്ള കൊച്ചു കൊച്ച് പൊടുന്നനെ പൊട്ടിമുളച്ച ആരാധനാലയങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്രതിരോധമാക്കി വച്ച് വികസനത്തെ തടസ്സപ്പെടുത്തുന്ന രീതി ഉണ്ടാകരുത് എന്ന സന്ദേശം തന്നെയാണ് കെ സി ബി സിയും നൽകുന്നത്.